ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ 65 ബിരിയാണി ഗൈസ് ഐ ആം ഷെഫ് ജോൺസൺ വെൽക്കം ടു മൈ വീഡിയോ ആദ്യം നമുക്ക് അരി വാഷ് ചെയ്യാം രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എന്ന് പറയുമ്പോൾ അര കിലോ വരും ഈ അരി ഇനി 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കും ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഒരു ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ബോൺലെസ് ആക്കിയിട്ടുണ്ട് ഒരു വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൊറിയൻഡർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ക്യൂമിൻ പൗഡർ കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സോൾട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് നല്ല കട്ട തൈരാണിത് പകുതി നാരങ്ങയുടെ ജ്യൂസ് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ വളരെ കുറച്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കളർ ഉപയോഗിക്കുകയാണ് ഇതിപ്പോൾ മറിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കുക അതിനുശേഷം നമുക്ക് മുട്ടയും റൈസ് പൗഡറും കോൺഫ്ലവറും ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യണം ഇനി ബിരിയാണിക്കുള്ള റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി 4 കപ്പ് വെള്ളം ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള ഒണിയനും കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്യാം ഈ ഒണിയൻ്റെ കൂടെ തന്നെ ഏകദേശം ഒണിയൻ ഒരു ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇടാം ഏകദേശം ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും ഇടാം അപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഒണിയൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ചു ബേ ലീവ്സ് കാർഡമൺ ബ്ലാക്ക് പെപ്പർ ക്ലോവ്സ് സിനമൺ സ്റ്റിക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് റൈസ് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഇടുക അപ്പം നമ്മൾ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് 4 കപ്പ് വെള്ളം ഇനി ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് റൈസ് പൗഡറാണ് നമ്മൾ സാധാരണ പുട്ടുപൊടി അപ്പപ്പൊടി അതിനൊക്കെ എടുക്കുന്ന റൈസ് പൗഡർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ ഒരു മുട്ട അരി തിളച്ച് വരുന്നേ ഉള്ളൂ ഈ സമയത്താണ് നമ്മൾ ആ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാൻ നോക്കുന്നത് ആ ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാം ഇത് നമ്മൾ നേരത്തെ ഒണിയൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ഇപ്പോഴും റൈസിൽ വെള്ളമുണ്ട് ഈ വെള്ളത്തിൻ്റെ അളവ് ഇത് കണ്ട ഇതിപ്പോൾ റൈസിൻ്റെ മുകളിലായിരിക്കണം ഈ റൈസിൻ്റെ ഏകദേശം ആ അളവിൻ്റെ പകുതി ലെവലാകുമ്പോഴേക്കും നമ്മളിത് സ്ലോ ഫയറിൽ വെക്കണം വെള്ളത്തിൻ്റെ ലെവല് താന്നു ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് സാഫ്രൻ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തതാണ്
സ്ലോ ഫയറിൽ 15 മിനിറ്റ് വളരെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യണം. ഈ ചിക്കൻ റെഡിയായി. നമ്മൾ എടുക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി ഫ്രഷ് ഇത് മൂന്നും കൂടി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്യണം. ഈ കറി ലീവ്സും ഗ്രീൻ ചില്ലിയും ഒക്കെ ഈ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ ഫ്രൈ ആകുമ്പോഴേക്കും കറക്റ്റ് ആ ചിക്കൻ 65 ഫ്ലേവർ കിട്ടും. അപ്പോൾ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് ഈ ചിക്കൻ 65 സോസ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ വെള്ളം മിക്സ് ചെയ്യുക. ഇനി വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ നമ്മളുടെ ചെറിയ ഉള്ളി, ചുവന്ന ഉള്ളി കട്ട് ചെയ്ത് ഇടുക. ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ സോസ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്കിടുക. സോസ് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ഡ്രൈ ആകാൻ പാടില്ല. അതിലേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ 65 റെഡി. സെയിം ടൈമിൽ തന്നെ റൈസും റെഡിയായിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമാണ്. റൈസെല്ലാം നല്ല നീളത്തിൽ ഓവർ കുക്കാകാതെ കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും. ബൈ.